ഭർത്താവിന്മാരെ ഉപയോഗിച്ചിരുന്ന മുറിയാണ്. അവിടെ മരണശേഷം ഞങ്ങളാരും ഇവിടേക്ക് എങ്ങനെ വരാറില്ല. വേവിച്ചും മുടങ്ങിപ്പോയി. അപ്പച്ചനെയും അമ്മച്ചെയും കണ്ടു മടങ്ങാമെന്നും പറഞ്ഞു വന്നവന് വേഗം പോകാൻ കാരണമായി. അപ്പൻ മുഖവും വെറുപ്പിച്ച് ആഹാരം ഒന്നും കഴിക്കാതെ കിടക്കുക. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛൻ സ്കൂൾ മാഷ്. അനുജത്തി ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അത് കണ്ട് അമ്മയ്ക്ക് മനസ്സിന് സുഖമില്ലാതെ. അച്ഛനെ കാണണമെന്നും വീട്ടിൽ പോകണമെന്നൊന്നും തോന്നാത്തതെന്തേ? റോസ്മേരിയെ കൊന്നവൻ ഇവിടെ പോകുന്ന എൻ്റെ ഉദ്ദേശം എന്താ? അപ്പൻ്റെയും ബേബിച്ചൻ്റെയും ഒക്കെ സംശയമാണ്. ഞാൻ പറഞ്ഞു, ഒരു പക്ഷേ അവൻ ഞങ്ങളെ കൂടെ കൊല്ലുമായിരിക്കും. അതിനപ്പുറം ഒന്നും നിനക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അമ്മ എന്നെ മോനെ എന്ന് വിളിക്കുന്നു, എനിക്ക് ഭക്ഷണം തരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ശിക്ഷിക്കപ്പെടുന്നത്. അമ്മ എന്നോടൊന്നും ചോദിച്ചില്ല റോസ്മേരിയുടെ കൊലപാതകത്തെ പറ്റി ഒന്നും. അവസാനത്തെ അത്താഴമൊരുങ്ങുന്നു. അത്താഴത്തിന് മുൻപുള്ള ഉപചാരങ്ങളിൽ ഈശ്വരനോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നു. രാത്രി മുഴുവൻ ഞാൻ കൈവിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാനായില്ല. ഞാൻ ഈശ്വരനെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു. ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സിടിയുകയും ചെയ്യുന്നു. കണ്ണു ചിമ്മാൻ അവിടുന്ന് എന്നെ അനുവദിക്കുന്നില്ല. സംസാരിക്കാനാവാത്ത വിധം ഞാൻ ആകുലനാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു,
കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു, കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക, എഴുത്തുകാരി, മത്സ്യത്തൊഴിലാളികൾക്കും ആദിവാസികൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന റോസ്മേരി എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമുക്കവരെ ആദരവോടെ സ്വാഗതം ചെയ്യാം. നാളെ ഈ നാടിന്റെ തീരാത്ത നേട്ടം.